ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖന്യല്ലേ? അപ്പോൾ ഇതാ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ആക്കുന്ന ചെറിയൊരു വ്ലോഗാണ്. മോനിക്ക് വേണ്ടിയിട്ടുള്ള ചെറിയൊരു പർച്ചേസും എല്ലാം ഉണ്ടേനു. പിന്നെ ഇപ്പം നാട്ടിൽ വന്നേരം ഞാൻ വീഡിയോയെല്ലാം എടുത്തിന് പോസ്റ്റാക്കാന്ന് വിചാരിച്ചിട്ട്, പക്ഷേ ഇപ്പാന്ന് കേട്ടോ അത് എഡിറ്റ് ചെയ്തിട്ട് നിങ്ങളുമായിട്ട് അപ്ലോഡ് ആക്കുന്നത്. ഇപ്പം തിരിച്ച് ദുബായിലേക്ക് തന്നെ പോയി. ഉപ്പ കല്യാണ സമയത്ത് വന്നതാ, ഒരു 10 ദിവസത്തെ ലീവിന് വേണ്ടിയിട്ട് വന്നതാ കേട്ടാ. അപ്പോൾ ആള് തിരിച്ചു പോയി. അപ്പോൾ വരുന്ന വീഡിയോ ആണ് ഞാൻ എടുത്തിന്, പോകുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പോകുമ്പോൾ വീഡിയോ എടുക്കേണ്ട സിറ്റുവേഷൻസ് ഒന്നും അല്ലല്ലോ ഉണ്ടാവാൻ, അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ ഉപ്പ കിച്ചൺ ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് കൊണ്ടുവന്നിന്, അത് ഞാൻ അൺബോക്സ് ആക്കുന്ന വീഡിയോയെല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടോക്ക്. പറഞ്ഞിട്ട് ഇതാ നമ്മൾ ഇവിടെ എത്തി, എയർപോർട്ടിലെത്തി. കണ്ണൂർ എയർപോർട്ടിലാണ് വന്നിന്. ഉപ്പ രാവിലെ ആണ് കേട്ടോ വന്നിന്, ഒരു 7 മണി ആ ഒരു ടൈമിലാണ് വന്നത്. പിന്നെ മോനോട് നമ്മൾ പറഞ്ഞിട്ടില്ലേനു ഉപ്പ വരുന്നെന്നും, കാരണം ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉപ്പന. അപ്പോൾ നമ്മൾ സർപ്രൈസ് കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷെങ്കിൽ ആൾ സർപ്രൈസ് ഒന്നും ആയിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ഉറക്കത്തിലേനു, ഉറക്കം എണീറ്റ പാടന്യ കണ്ടിട്ട് നല്ല തരിപ്പായി. പക്ഷെങ്കിൽ എക്സ്പ്രഷനൊന്നും വരുന്നില്ല. പിന്നെ നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും ഉപ്പ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയിന് കേട്ടോ. ഞാൻ ഇറങ്ങുന്ന വീഡിയോ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിന്, പക്ഷെ നമ്മൾ കുറച്ച് ലേറ്റായി പോയി. അപ്പോൾ പിന്നെ നമ്മൾ എത്തുന്നതിന് മുന്നേ ഉപ്പ അവിടെ നിന്ന് ഇറങ്ങിയിന്. പിന്നെ നമ്മൾ വീട്ടിലേക്ക് വന്ന്. പിന്നെ ബാക്കിയുള്ള വിശേഷമൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. പിന്നെ ഉപ്പ ആരെ കല്യാണത്തിനാണ് വന്നേ എന്താണെന്നെല്ലാം, പുതിയ സബ്സ്ക്രൈബർ ഉണ്ടെങ്കിൽ, ഇത് കാണുന്നവരുണ്ടെങ്കിൽ വിചാരിക്കും. അപ്പോൾ ആരെ കല്യാണമെന്നെല്ലാം ഞാൻ വീഡിയോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിന്. പിന്നെ കല്യാണ വീഡിയോയും പോസ്റ്റാക്കിന്, കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടോക്ക്. പിന്നെ ഇതാ ഞാൻ പറഞ്ഞിട്ടില്ലേ ഉപ്പ കൊണ്ടുവന്നിന് കിച്ചൺ ബേസ്ഡ് ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം എന്ന്. അപ്പോൾ ഇതാ ജാറാണ് കേട്ടോ, 3 നല്ല കളേഴ്സിലുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള ജാറാണ്. പിന്നെ ജാറ് വെക്കാനുള്ള ട്രേയും കൂടിയുണ്ട്. എനിക്ക് നല്ലോണം ഇഷ്ടമായിന് കേട്ടോ ഇത്, നല്ല ക്യൂട്ടായിട്ടുണ്ടേനു. ഇതിൻ്റെ പ്രിൻ്റെല്ലാം കാണാൻ നല്ലയില്ലേ. പിന്നെ ഇതിലിതാ ഇത് എയർ ടൈറ്റ് ആയിട്ട് നിൽക്കുന്ന, നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഇത്, നല്ല വെയിറ്റ് ഉണ്ടേനു. അപ്പോൾ അങ്ങനെ നമ്മളിത് ഓപ്പൺ ആക്കിയാലും എല്ലാവർക്കും നല്ലോണം ഇഷ്ടമായി. നമുക്ക് നട്സെല്ലാം ഇട്ട് വെക്കാൻ നല്ലൊരു അടിപൊളിയായിട്ടാണ്, എയർ ടൈറ്റ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇത് അടുത്ത സെറ്റ് ഞാൻ ഓപ്പൺ ആക്കില്ല. പിന്നെ ഒരു കാര്യം പറയാം, ഉപ്പ അടിപൊളിയായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ടേനു, ബബിൾ റാപ്പും പേപ്പറും എല്ലാം വെച്ചിട്ട്. അതുകൊണ്ടാണ് ഒന്നും പൊട്ടാണ്ട് നമ്മളെ കയ്യിൽ ശരിക്ക് കിട്ടീന്. അതാണ് വലിയൊരു സംഭവം, പാക്ക് ചെയ്ത് നാട്ടിലേക്ക് കൊണ്ടുവരാൻ നല്ല മെനക്കേടാ. അപ്പോൾ ഉപ്പ പറയുന്നുണ്ട് നല്ല മെനക്കേട്ടുള്ളതാണെന്ന്, പക്ഷേ ഇതെല്ലാം നല്ല വെയിറ്റും ഉണ്ടേനും കേട്ടോ. അപ്പോൾ അങ്ങനെയല്ലാന്ന്, ഇങ്ങനത്തെ അൺബോക്സിംഗ് എല്ലാം കാണുമ്പം ഇഷ്ടമാവുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഷെയർ ആക്കീന്. പിന്നെ നമ്മൾ പെണ്ണുങ്ങൾക്ക് പൊതുവേ ഇങ്ങനെ പാത്രമെല്ലാം കാണുമ്പോൾ നല്ല ഇഷ്ടമല്ലേ ഉണ്ടാവുക, പാത്രങ്ങളോടെല്ലാം നല്ല ക്രേസല്ലേ ഉണ്ടാവുക. അതുകൊണ്ടാണ് ഇതാ ഞാനിങ്ങനെ ഒരു ഷോപ്പീസെല്ലാം പോലെ ടേബിളിൽ വെറുതെ വെച്ചുകൊടുത്തിയ. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടാ. പിന്നെ നേരെ നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് പെണ്ണിനെയും കൂട്ടിയിട്ട് പോകുന്ന ട്രിപ്പാണ് കേട്ടോ ഇത്. മോനിക്ക് വണ്ടി വാങ്ങാൻ വേണ്ടിയിട്ട് പോന്നെയാ. നമ്മൾ കണ്ണൂർ ബേബി സ്റ്റുഡിയോയിലാണ് വന്നിന്. ഓനിക്ക് ഉപ്പാപ്പാൻ്റെ വക ഗിഫ്റ്റ് എന്ന് തന്നെ പറയാം. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി വന്നതാ. കണ്ണൂർ നമ്മൾ 2-3 ഷോപ്പിൽ റേറ്റെല്ലാം ചോദിച്ചിനേനു. അപ്പോൾ ഈട കുറച്ച് കുറവ് പോലെ തോന്നിയോണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നിന്. നമ്മൾ കുറച്ച് വലിയ വണ്ടിയാണ് കേട്ടോ വാങ്ങാൻ വിചാരിച്ചിന്, അതുകൊണ്ടാണ് റേറ്റെല്ലാം 2-3 സ്ഥലത്ത് ചോദിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വന്നിന്. പിന്നെ ഇതൊരു ലോകം തന്നെ പറയാം ഈ ഒരു ഷോപ്പ്. കുട്ടികളെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ ഇട, വണ്ടിയും ഡ്രസ്സും ഷൂസും അങ്ങനെ കുറേ കളക്ഷൻസ് ഇവിടെ ഉണ്ട്. പിന്നെ ഇതാ ഈ ഒരു വണ്ടിയാണ് കേട്ടോ നമ്മളെടുത്തിന്, ഈ ഒരു വൈറ്റ് അല്ല ഒരു യെല്ലോ ബ്ലാക്കും വരുന്ന വണ്ടിയാണ് നമ്മളെടുത്തിന്. ഞാൻ വണ്ടിയെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുക. പിന്നെ ഓനിയുടെ വന്നേരം എല്ലാ വണ്ടിയും ഡ്രൈവ് ചെയ്ത് നോക്കുന്നുണ്ട്. ഓനടുന്ന് നോക്കുന്ന ടൈമിൽ ഞാനിവിടെ ഡ്രസ്സെല്ലാം കണ്ടേരം ഒന്ന് വീഡിയോ എടുത്തതാ.
പിന്നെ ഉണ്ടല്ലോ ഇങ്ങനെ കുട്ടികളെല്ലാം കൂട്ടിയിട്ട് ഇങ്ങനത്തെ ഷോപ്പിലെല്ലാം വന്നു കഴിഞ്ഞാൽ ആ കിടങ്ങേറാവും. ഓന് എല്ലാ വണ്ടിയിലും കയറാൻ വേണ്ടി തുടങ്ങി. എനിക്കത് അത് മതി, നമ്മൾ സെലക്ട് ചെയ്തതൊന്നും എനിക്ക് വേണ്ട. അപ്പോൾ പിന്നെ ആകെ ഇടങ്ങേറായി. നമ്മൾ ആദ്യം വണ്ടിയിൽ നിന്ന് ഇറങ്ങണ്ടെന്നാന്ന് വിചാരിച്ചിന്. ഉപ്പ വാങ്ങിയിട്ട് വന്നോട്ടേ എന്ന് വിചാരിച്ചതാ. പിന്നെ ഉപ്പ എല്ലാവരോടും നോക്കാൻ വേണ്ടി പോകാൻ പറഞ്ഞേരം നമ്മളും കൂടി ഇറങ്ങി. ആകെ പെട്ടിട്ടേനുള്ളേ. അപ്പോൾ ഇതാ ഇത് നമ്മൾ ലാസ്റ്റ് സെലക്ട് ചെയ്തിട്ടുണ്ടേനു, ഈ ഒരു വണ്ടി കേട്ടോ നമ്മളെടുത്തിന്. പിന്നെ ആ വണ്ടി അന്നേരം തന്നെ നമ്മൾ വീട്ടിലേക്ക് എടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേങ്കിൽ നമ്മളെ കാറിൽ വെക്കാൻ വേണ്ടി പറ്റിയിട്ടില്ലേനു, എല്ലാവരും ഉള്ളതുകൊണ്ട് അതിൽ വെക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. പിറ്റേന്ന് ഉപ്പയും എൻ്റെ ബ്രദറും വന്നിട്ട് എടുക്കുക ചെയ്തേ. അങ്ങനെ നേരെ നമ്മളിതാ എം ആർ ഐയിലേക്ക് വന്നിന്. കണ്ണൂർ തന്നെ ഉള്ള എം ആർ ഐയിലാണ് വന്നിന്. അവിടുന്ന് ഫുഡ് കഴിക്കാമെന്നെല്ലാം വിചാരിച്ചിട്ട് വന്നതാ. പിന്നെ നമ്മൾ സൂപ്പെല്ലാം ഓർഡറാക്കി, അവിടുന്ന് സൂപ്പെല്ലാം കിട്ടി, അത് കുടിക്കുന്നുണ്ട്. പിന്നെ ഉണ്ടല്ലോ നമ്മൾ എം ആർ ഐയിലേക്ക് കയറി വരുന്ന വീഡിയോയിലും ഞാൻ എടുത്തിന്. പക്ഷേങ്കിൽ അത് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി. അപ്പോൾ എനിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. ഇങ്ങനെ കഷ്ടപ്പെട്ട് വീഡിയോയെല്ലാം എടുത്തിട്ട് മിസ്സാവുമ്പോൾ നല്ല സങ്കടം കേട്ടോ. അപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്കത് കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ചിക്കൻ ലോലിപോപ്പ് ഓർഡറാക്കിനു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ആ ചിക്കൻ ലോലിപോപ്പ്. ചൂടോടെ കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി ചെയ്യുന്നു. ഇത് നമ്മൾ സ്റ്റാർട്ടറായിട്ടേനും കേട്ടോ പറഞ്ഞത്. ഇതും പിന്നെ സൂപ്പ് വേണു സ്റ്റാർട്ടറായിട്ട് പറഞ്ഞത്. രണ്ടും അടിപൊളി, സൂപ്പ് നല്ല രസമുണ്ടേനു. പിന്നെ ഇത് നമ്മൾ മെയിൻ കോഴ്സായിട്ട് പറഞ്ഞിനി. ഫുൾ ഫിഷാണ് കേട്ടോ. പിന്നെ പൊറോട്ട നെയ്പ്പത്തിൽ അങ്ങനെയെല്ലാം ഉണ്ടേനു. പിന്നെ എനിക്ക് മീനിൻ്റെ പേരൊന്നും ഓർമ്മയില്ല, പക്ഷേ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടേനു. പിന്നെ സാധാരണ നമ്മൾ ഇങ്ങനെ റെസ്റ്റോറൻറ്റിലെല്ലാം പോയി കഴിഞ്ഞാൽ ചിക്കൻ്റെ ഐറ്റംസാണ് അധികം ഓർഡറാക്കാൻ. പിന്നെ ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് മീൻ വാങ്ങിച്ചേ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടേനു മീൻ. പിന്നെ ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവുക ചെയ്തേ. അപ്പോൾ ഇതാ പ്ലേറ്റെല്ലാം കാലിയാക്കി വെച്ചിന്. ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷം. പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ മോൻ്റെ വണ്ടി വാങ്ങിക്കാൻ ഉപ്പിയും ബ്രദറും ആ പിറ്റേന്ന് പോയേന്ന്. അപ്പോൾ ഇതാ ആ ഒരു ക്ലിപ്സും കൂടി ഞാൻ എടുത്തിന്. അപ്പോൾ ഇതാ വണ്ടിയെല്ലാം വാങ്ങിച്ചിട്ട് വരുന്നുണ്ട്. പിന്നെ മോനോട് നമ്മൾ വണ്ടി വാങ്ങിയിട്ടില്ല ക്യാൻസലാക്കി എന്നെല്ലാം പറഞ്ഞു തരും. അപ്പോൾ വണ്ടി കണ്ടേരം ആള് ഹാപ്പിയായി. പിന്നെ വണ്ടിയിൽ എണ്ണീനു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മളെ വിശേഷം. വീഡിയോ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ എപ്പോഴും പറയുന്ന പോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റും കൂടി ഇടുക. ഇൻഷാല്ലാ വേറൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു, ബൈ ബൈ.